പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇന്നത്തെ ചേർന്ന് നിൽക്കുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ പടുത്തിരിക്കുന്ന മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഏതാണ്ട് 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വീണ്ടും മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. വീണ്ടും മുൻവശത്ത് കടുപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകുന്നതാണ്. മെയിൻ വാട്ടർ സോഴ്സായി വരുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. തീർത്തും വാസ്തുശാസ്ത്രപരമായി പണിത ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. ചെറിയ സിറ്റൗട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത അകത്ത് കിടക്കുന്ന ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റും നൽകിയിട്ടുണ്ട്. അത് മനോഹരമായ നല്ല ക്വാളിറ്റിയിലുള്ള മൾട്ടിവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. വലിയ വെട്ടിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ മനോഹരമായ രീതിയിൽ തന്നെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. നല്ലൊരു സ്പേഷ്യസായ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വലിയ വെട്ടിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഇവിടെ നിന്നാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഇൻ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിലാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ധാരാളം ഷെൽഫുകൾ നൽകിയിരിക്കുന്നു. ഇൻവെർട്ടർ യൂണിറ്റ് വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകിയിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ ഫിറ്റിംഗ്സുകളുടെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് നമുക്ക് ഈ വീടിന് ലഭിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസായ ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കിച്ചണൊന്ന് പരിചയപ്പെടാം. നല്ല മനോഹരമായ രീതിയിൽ ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് അലങ്കരിച്ച കിച്ചണിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. മൾട്ടിവുഡ് മെറ്റീരിയലിൽ PVC കോട്ടിംഗ് നൽകിയാണ് കബോർഡ് വർക്കുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റ് ടോപ്പിംഗും കിച്ചൺ ടോപ്പിനായി നൽകിയിട്ടുണ്ട്. ഇൻറ്റീരിയർ വർക്കുകളിൽ നല്ല ശ്രദ്ധ നൽകി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കിച്ചണിനോട് ചേർത്ത് തന്നെ നമുക്ക് വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് 2 ബെഡ്റൂമുകളാണ്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും നൽകി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു നീളത്തിലുള്ള ബാത്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. നമുക്കിനി ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം എന്ന് പരിചയപ്പെടാം. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് അലങ്കരിച്ചിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ള ബാത്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ്രൈനായി സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്.
നല്ലൊരു സ്പേഷ്യസായ അപ്പർ ലിവിങ് ഏരിയ ആണ് ഇവിടെയും ലഭിക്കുന്നത്. മനോഹരമായ രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വാളുകളിൽ പർഗോളകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും നല്ല സൺലൈറ്റ് എപ്പോഴും നമുക്ക് വീണ്ടും ഉൾവശത്തേക്ക് ലഭിക്കുന്നുണ്ട്. രണ്ട് ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസായ ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 2050 സ്ക്വയർ ഫീറ്റ് വരുന്നതുകൊണ്ട് തന്നെ എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്കിവിടുത്തെ ഫോർത്ത് ബെഡ്റൂം ഒന്ന് കാണാം. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡോ സൗകര്യത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസായ ബെഡ്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വലിയ വെട്ടിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റും നൽകിയിട്ടുണ്ട്. ബാൽക്കണി കൂടാതെ നമുക്കൊരു വലിയൊരു യൂട്ടിലിറ്റി ഏരിയ കൂടി വീണ്ടും ബാക്ക് വശത്ത് വരുന്നുണ്ട്. ഒരു 20 കപ്പാസിറ്റി ഉള്ള ചെറിയ ഫംഗ്ഷൻ എല്ലാം നടത്താൻ പറ്റിയൊരു സ്പേസാണ് യൂട്ടിലിറ്റി ഏരിയയിൽ നമുക്ക് ലഭിക്കുന്നത്. മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് 9 മാത്രം ദൂരവും എടപ്പള്ളിയിലേക്ക് 12 ദൂരവും ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 ദൂരവും ആലുവ ടൗണിലേക്ക് 12 ദൂരവും പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 1.5 ദൂരവും തൊട്ടടുത്തുള്ള കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് വെറും 400 മാത്രം ദൂരവുമാണ് വരുന്നത്. ഇനി നമുക്ക് വീണ്ടും വില ഭാഗങ്ങളിലേക്ക് പോകാം. ഈ വീടിന് ചോദിക്കുന്ന വില 62 രൂപയാണ്. വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിതിൻ 10 ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.